മാനസ ഭജരേ ഗുരുചരണം ദുസ്തര ഭവസാഗര തരണം ഗുരുമഹാരാജ് ഗുരു ജയ് ജയ് സായിനാഥ സദ്ഗുരു ജയ് ജയ്. ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ. പ്രേമത്തോടുകൂടി ആനന്ദത്തോടുകൂടി രാവിലെ മുതൽ ആരംഭിച്ച നാമസങ്കീർത്തനം ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നോരോന്നോരോന്നായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അഭിജിത്തിൻ്റെ നാമജപമാണ്. നമുക്കറിയാം അഭിജിത്തിൻ്റെ നാമജപത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അഭിജിത്ത് എന്ന് പറയുന്ന മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. ഇന്നത്തെ ദിവസം അത്ര കണ്ട് പുണ്യമായ ദിവസമാണ്. നാമസങ്കീർത്തനം കൊണ്ട് മനസ്സും ശരീരവും ശുദ്ധമാവട്ടെ. നാമസങ്കീർത്തനം കൊണ്ട് ചിന്തകൾ സദാശുദ്ധമാകട്ടെ. നാമസങ്കീർത്തനം കൊണ്ട് ദേവാധിദേവനായ മഹാദേവൻ നമുക്ക് സർവോദിനം തുണയായി കൂടെ ഉണ്ട് എന്നൊരു ബോധം മനസ്സിൽ ഉറയ്ക്കട്ടെ. ശിവമാനസ പൂജ എന്ന് പറയുന്ന സങ്കല്പമനുസരിച്ച് നമ്മൾ രാവിലെ ഗണപതി ഹോമം തൊട്ട് നമ്മൾ ഗണപതി ഹോമം തുടങ്ങി നമ്മൾ നാമസങ്കീർത്തനം ആരംഭിച്ചതാണ്. നമ്മൾ നാമസങ്കീർത്തനം തുടരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഹരിശ്ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന യൂട്യൂബ് പേജിലെ എല്ലാ ആഘോഷങ്ങളും, ശിവരാത്രി ആയിക്കോട്ടെ മറ്റേത് ആഘോഷങ്ങളായിക്കോട്ടെ അനുഷ്ഠാനങ്ങളായിക്കോട്ടെ, നാമസങ്കീർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ഒരു സമ്പ്രദായം. അപ്പോൾ നാമസങ്കീർത്തനത്തോടെ ഓം നമഃ ശിവായ, 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 നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ. നമഃ ശിവായ, 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 നമഃ ശിവായ. ജപിക്കും. നമഃ ശിവായ, 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 നമഃ ശിവായ,
ജപം തുടരൂ. നമ ശിവായ 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 നമ ശിവായ. ഞാൻ അങ്ങോട്ട് നോക്കാത്തത് ജപത്തില് അല്ലേ, ഫോക്കസ് പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അമ്മമാർ ജപിക്കും കേട്ടോ. നമ ശിവായ നമ ഞാൻ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ അങ്ങോട്ടും മറ്റെന്തെങ്കിലുമൊക്കെ വീട്ടുകാര്യങ്ങളും പറഞ്ഞിരുന്നു ഇല്ലേ. നാമജപമാണ് മുഖ്യം. നമ ശിവായ 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 നമ ശിവായ
നമ ശിവായ ഓം നന്ദികേശായ നമ ഓം നന്ദികേശ്വരായ നമ ഓം നന്ദികേശ്വരായ നമ ഓം നന്ദികേശ്വരായ നമ ശിവപൂജയിൽ നന്ദികേശ്വരൻ്റെ സ്ഥാനം വളരെ വലുതാണ്. പക്ഷേ ഈ നന്ദികേശ്വരൻ ആരാണ്? നന്ദികേശ്വരൻ ഭഗവാന്റെ ഋഷഭവാഹനത്തിൻ്റെ പേര് മാത്രമാണോ നന്ദികേശ്വരൻ? ആ ഭഗവാന്റെ ഋഷഭവാഹനത്തിന് നന്ദികേശ്വരൻ എന്ന പേരാര് നൽകി? നമ്മളിൽ പലരും ശിവക്ഷേത്രത്തിൽ ചെന്നാൽ നന്ദികേശ്വരൻ്റെ കാതൽ രഹസ്യം പറയുന്ന ഒരു രീതിയുണ്ടല്ലേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേശ്വരൻ്റെ അടുത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ശിവഭഗവാന്റെ അടുത്തേക്ക് എത്തുമെന്നൊരു വിശ്വാസമാണ്. ആരാണ് ഈ നന്ദികേശ്വരൻ? നന്ദികേശ്വരനെ കുറിച്ച് നമുക്ക് നന്ദികേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഋഷഭവാഹനത്തിന്റെ പേര് നന്ദി എന്ന് മാത്രമേ അറിയാവൂ. പക്ഷേ എന്നാൽ ശ്രീ നന്ദികേശ്വരൻ എന്ന് പറയുന്ന സ്വരൂപത്തെക്കുറിച്ച് ശിവപുരാണം, നമ്മളിപ്പോൾ ശിവപുരാണമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ ചഞ്ചുള്ളയുടെ ജലവും നമ്മൾ മോക്ഷഗതിയും ശിവപുരാണം പാരായണം ചെയ്യേണ്ടുന്നത് എങ്ങനെയെന്നും ശിവപുരാണം വയ്ക്കുന്ന തരുന്നത് എങ്ങനെയെന്നും ഒക്കെയുള്ള ക്രമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ നാമജപത്തിൽ നമ്മൾ പറയുന്നത് ശിവപുരാണം എങ്ങനെയാണ് ശിവപുരാണ മഹായജ്ഞമായിട്ട് നടത്തുക. നമ്മൾ ദേവി ഭാഗവത യജ്ഞം നടത്തുന്ന മഹായജ്ഞ വിധിയൊക്കെ വളരെ വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭാഗവത സപ്താഹ വിധി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇല്ലേ, വൈകുന്നേരത്തെ സത്സംഗത്തിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ശിവ മഹായജ്ഞം നമ്മൾ നടത്തുക, എന്താണ് അതിൻ്റെ ആധാരം, എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. അതിന് മുമ്പ് നന്ദികേശ്വരൻ്റെ ചരിതം പറഞ്ഞ് നമുക്ക് നമശിവായ കുറച്ചുകൂടി ജപിക്കാനുണ്ട്. പിന്നെ ലിങ്കുകളെല്ലാം ഇന്നത്തെ പകലും മുഴുവൻ ശിവസ്മരണയിൽ വ്യാപൃതമായിരിക്കാനായിട്ട് ലിങ്കുകൾ ഒന്നൊന്നൊന്നൊന്നൊന്നായിട്ട് അടുക്കി ചേർത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നത്ര നാമസങ്കീർത്തനത്തോടു കൂടി ഇരിക്കാനാണ് ആ ലിങ്കുകളെല്ലാം നാമം ജപിച്ച ലിങ്കുകളൊക്കെ ശിവരാത്രി ജപം 1, 2, 3 ഗണേശ ശിവൻ്റെ ഉത്പത്തി മഹാദേവൻ്റെ ഉത്പത്തി ഗണേശൻ്റെ ഉത്പത്തി തുടങ്ങിയവയായിട്ടുള്ള എല്ലാം ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. നന്ദികേശ്വരൻ എന്ന് പറയുന്നത് ശിവൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. നമ്മൾ പറയുന്ന ഋഷഭവാഹനം എന്നത് മാത്രമല്ല ശിവൻ്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ് നന്ദികേശ്വരൻ. നന്ദിയുടെ ജനനത്തെ പറ്റി ശിവപുരാണത്തിലാണ് ഒരു കഥ പറയുന്നത്. ശിവപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു, ശാലങ്കായന്റെ പുത്രനും ശിലാദ നാമാവുമായ ഒരു ഋഷി, ശാലങ്കായനന്റെ പുത്രൻ ശിലാദ നാമാവുമായ ഒരു ഋഷി പുത്രലബ്ധിക്കായി ശിവഭഗവാനെ തപസ് ചെയ്തു. സന്തുഷ്ടനായ ഭഗവാൻ ശിലാദന് പുത്രലബ്ധിക്കുള്ള വരം നൽകി. അപ്പൊ മുനിയുടെ പേര് ശിലാദൻ, മുനിയുടെ അച്ഛൻ്റെ പേര് ശാലങ്കായനൻ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നന്ദികേശ്വരനെ ചെന്ന് നമ്മൾ നന്ദികേശായ നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് നമസ്കരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുക, നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇല്ലേ. അതിനനുസരിച്ച് യാഗത്തിനായി നിലമുഴുതപ്പോൾ 3 കണ്ണുകളും 4 കൈകളും ജടാമുകുടധാരിയുമായ ശങ്കര ആകൃതിയുള്ള ഒരു ബാലനെ കിട്ടിയതായി ശിവപുരാണം പറയുന്നു. 3 കണ്ണുകൾ 4 കൈകൾ ജടാമകുടധാരിയായ ഒരു ബാലനെ കിട്ടി. ആ ബാലന്റെ പേരാണ് നന്ദി. ശിലാദൻ ഈ മുനി ബാലനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉടനെ കുട്ടിയുടെ രൂപം മനുഷ്യരൂപമായി മാറി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കണ്ണുകളും 4 കൈകളും ഒക്കെ ആയിട്ട് ജടാമകുടധാരിയായിട്ട് ഒരു ഇപ്പോൾ പ്രസവിച്ച ഒരു കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞാൽ
വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഇല്ലേ. എന്താണെങ്കിലും ശിലാദ മഹർഷിയുടെ ഈ പുത്രൻ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മനുഷ്യരൂപത്തെ സ്വീകരിച്ചു. അങ്ങനെ 8-10 വർഷം കഴിഞ്ഞപ്പോൾ മിത്രാവരുണന്മാരിൽ നിന്ന് തനിക്ക് അൽപായുസാണെന്ന് ധരിക്കുന്നു ഈ ശാലങ്കായനന്റെ പൗത്രൻ. ശാലങ്കായനന്റെ പുത്രനാണ് ശിലാദൻ, ശിലാദന്റെ പുത്രനാണ് ആര്, ഈ പറയുന്ന നന്ദി. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും കേട്ടോ, ടൈം സ്ലിപ്പ് വരും. ശാലങ്കായനന്റെ പൗത്രൻ, ശാലങ്കായനന്റെ പുത്രൻ ശിലാദൻ, ശിലാദന്റെ പുത്രൻ നന്ദി. അപ്പോൾ ഈ നന്ദിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ മനുഷ്യരൂപത്തെ പ്രാപിച്ചു. മിത്രാവരുണന്മാരിൽ നിന്ന് നന്ദി ഒരു കാര്യം മനസ്സിലാക്കുന്നു, തനിക്ക് അൽപായുസാണ് എന്ന് മിത്രാവരുണന്മാരിൽ നിന്ന് നന്ദി മനസ്സിലാക്കുന്നു. നന്ദി ശിവനെ തപസ് ചെയ്യുന്നു. ഈ നന്ദി എന്ത് ചെയ്യുന്നു, ശിവഭഗവാനെ തപസ് ചെയ്യുന്നു. തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് അമരത്വം നേടി. ശിവൻ നന്ദിയുടെ പുത്രനെ, ശിവൻ നന്ദിയെ പുത്രനായി അംഗീകരിച്ചു. ശിവൻ എന്ത് ചെയ്തു, ഭഗവാൻ നന്ദിയെ പുത്രനായി അംഗീകരിച്ചു. തൻ്റെ പാർഷദന്മാരിൽ പ്രമുഖ സ്ഥാനം നൽകുകയും ചെയ്തതായി ശിവപുരാണം പറയുന്നു. ശാലങ്കായന പൗത്രൻ, ശാലങ്കായനൻ്റെ പുത്രൻ ശിലാദൻ, ശിലാദൻ്റെ പുത്രൻ നന്ദി. ജനിച്ചപ്പോൾ 3 കണ്ണുകൾ 4 കൈകൾ. വീട്ടിലേക്ക് ശിലാദൻ കൊണ്ടുപോകുന്ന വഴി മനുഷ്യരൂപം പ്രാപിച്ചു. മിത്രാവരുണന്മാരിൽ നിന്ന് തിരിച്ചറിയുന്നു തനിക്ക് അൽപായുസാണെന്ന് തിരിച്ചറിയുന്നു. മിത്രാവരുണന്മാരിൽ നിന്ന് തിരിച്ചറിയുന്ന ശിലാദൻ നന്ദി എന്ത് ചെയ്യുന്നു, ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നു, അമരത്വം കൊടുക്കുന്നു. ശിവഭഗവാൻ പുത്രനായി നന്ദിയെ അംഗീകരിക്കുന്നു. നന്ദി മരുത്തുക്കളുടെ പുത്രിയായ, മരുത്തുക്കളുടെ പുത്രിയായ സുയശയെ വിവാഹം ചെയ്തതായി ശിവപുരാണം പാതാളഖണ്ഡം 7-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. ഈ നന്ദി സുയശയെ, ആരാണ് ഈ സുയശ, മരുത്തുക്കളുടെ പുത്രിയായ സുയശയെ വിവാഹം ചെയ്തതായി പറയുന്നുണ്ട്. ദക്ഷയാഗത്തിൽ വച്ച് ഭഗൻ എന്ന ഋത്വിക്കിനെ ബന്ധിച്ചതായും പറയുന്നു ഭാഗവതം. ഭാഗവതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദക്ഷയാഗത്തിൽ വച്ച് ഭഗൻ എന്ന ഋത്വിക്കിനെ ബന്ധിച്ചതായി നമ്മൾ പറയുന്നു. ഈ ഭഗന് വേണ്ടിയിട്ട് നമ്മൾ ഭാഗ്യസൂക്തം ജപിക്കാനാണ് നമ്മൾ വർക്കല ക്ഷേത്രയജ്ഞത്തിലൊക്കെ നമ്മൾ ഭാഗ്യസൂക്തം പഠിപ്പിച്ചതായിരുന്നു ഇല്ലേ. ഭാഗ്യസൂക്തം അല്ല, പുരുഷസൂക്തം, ശ്രീസൂക്തം, ഭാഗ്യസൂക്തം, ദേവീസൂക്തം തുടങ്ങിയ സൂക്തങ്ങളൊക്കെ നമ്മൾ വർക്കല നടന്ന ക്ഷേത്രത്തിലെ യജ്ഞത്തിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് വാൽമീകി രാമായണം നമ്മൾ പരിശോധിക്കുമ്പം അവിടെയും നമുക്കൊരു നന്ദിയെ കാണാം. ആ നന്ദിയാണ് രാവണനെ ശപിക്കുന്ന ഒരു നന്ദി. അത് വാൽമീകി രാമായണത്തിനകത്താണ് അത് പറയുന്നത്. ഇനി സ്കന്ദപുരാണത്തിനകത്ത് നന്ദിയെക്കുറിച്ച് പറയുന്ന ഭാഗവുമുണ്ട്. അതായത് തൻ്റെ പിതാമഹനായ ശാലങ്കായനിൽ നിന്ന് സ്കന്ദപുരാണത്തിലെ അരുണാചല മഹാത്മ്യം നന്ദി കേൾക്കുന്നു. അത് മാർക്കണ്ഡേയ മുനിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. സ്കന്ദപുരാണത്തിലെ അരുണാചല മഹാത്മ്യം, അരുണാചല ശിവ ഓം കാരം ഭവ ഓം നമോ ബാബ ഓം ശ്രീദത്താനസൂയപുത്ര സൈബാബജി ബംഗുസരാം. അപ്പോൾ ശാലങ്കായന പൗത്രനായ ഈ നന്ദിയെക്കുറിച്ച് സ്കന്ദപുരാണം പറയുന്നു. ശാലങ്കായനിൽ നിന്ന് അരുണാചലം എന്ന് പറയുന്ന പർവ്വതത്തെക്കുറിച്ച് മഹാത്മ്യം കേൾക്കുകയും അത് മാർക്കണ്ഡേയ മുനിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആരാണിത് ആദ്യം പറഞ്ഞു കൊടുത്തത്? പിതാമഹനായ അപ്പൂപ്പനായ ശാലങ്കായനൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? നന്ദിക്ക് പറഞ്ഞു കൊടുത്തു. നന്ദി ആർക്ക് പറഞ്ഞു കൊടുത്തു? മാർക്കണ്ഡേയ മുനിക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് സ്കന്ദപുരാണം പറയുന്നു. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ അശ്വമേധവുമായി ബന്ധപ്പെട്ടൊരു നന്ദിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഹനുമാനുമായി യുദ്ധം ചെയ്ത, അത് പത്മപുരാണം പാതാളഖണ്ഡത്തിനകത്താണ് അത് പറയുന്നത്. പുരാണങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്താൽ പത്മപുരാണം പാതാളഖണ്ഡത്തിനകത്തും നന്ദിയെക്കുറിച്ച് പരാമർശമുണ്ട്. അതായത് അശ്വമേധത്തോട് ബന്ധപ്പെട്ട് ഹനുമാനുമായി നന്ദി യുദ്ധം ചെയ്തു എന്ന് പറയുന്നുണ്ട്. നന്ദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ശിലാദൻ്റെ മകനാണ്, ശാലങ്കായനൻ്റെ പൗത്രനാണ്.
അല്ലേ? ചെറുമകനാണ്, ഋഷിയാണ്, ജനഹൃദയങ്ങളിൽ. പക്ഷെ നന്ദി, നമ്മുടെ പേരിൽ നമുക്ക് നന്ദി എന്ന് കേട്ടാൽ ആദ്യം ഓർമ്മ വരുന്നത് ഋഷഭരൂപമായ ശിവവാഹനായ നന്ദിയെയാണ്. ഒരുപക്ഷെ ഈ ശിവപാർഷദന്മാരായിട്ട്, ശിവന്റെ പാർഷദന്മാർ മുഖ്യനായന്മാരായിരുന്നല്ലോ, ശിവപാർഷദന്മാര് പലപ്പോഴും ശിവന്റെ നൃത്ത സമയത്ത് കാളയായും കുതിരയായും വേതാളമായും ഒക്കെ പല പല ജീവികളുടെ രൂപം കൈക്കൊണ്ടിരിക്കും. അങ്ങനെ കൈക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ രമിച്ചത് ഈ ഋഷിപുത്രനായ നന്ദി കാളയുടെ രൂപം ധരിച്ചപ്പോഴായിരുന്നിരിക്കണം. അങ്ങനെയാണ് ഈ നന്ദി എന്ന് പറയുന്നത്, ഋഷഭവാഹനായ നന്ദി ശിവന് പ്രിയപ്പെട്ടതായതെന്നും ഒരു കഥ നിലനിൽക്കുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നന്ദി എന്ന് പറയുന്നത് നന്ദികേശൻ ഭൂതഗണങ്ങളിൽ പ്രധാനിയാണ്, ശാലങ്കായന മഹർഷിയുടെ ചെറുമകനാണ്, ശാലങ്കായനൻ്റെ പുത്രൻ ശിലാദൻ, ശിലാദനിൽ നിന്ന് നന്ദി. മാത്രവുമല്ല, നന്ദി സ്വയം ഋഷിയായിരുന്നു. ജനിച്ചപ്പോൾ 3 കണ്ണ് 4 കൈകൾ. അത് പിന്നീട് മിത്രാവരുണന്മാരിൽ നിന്ന് തൻ്റെ ജീവവൃത്താന്തം അറിയുന്നു. ജീവവൃത്താന്തം അറിഞ്ഞ് ശിവനെ പ്രസാദിപ്പിക്കുന്നു. ശിവൻ പുത്രനായി, ശിവൻ്റെ മഹാദേവൻ്റെ പുത്രനായി നന്ദിയെ ഉൾക്കൊള്ളുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് ബാക്കി ഏതൊക്കെ സ്കന്ദപുരാണത്തിനകത്ത് അരുണാചല മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആര്, ശലങ്കൻ അപ്പൂപ്പൻ നന്ദിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ നന്ദിയാണ് മാർക്കണ്ഡേയ മുനിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയും നമ്മൾ പറയും ദക്ഷയാഗത്തിൽ വെച്ച് ഋത്വിക്കിനെ, ഭഗനെന്ന ഋത്വിക്കിനെ ബന്ധിക്കുന്ന നന്ദിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ വാൽമീകി രാമായണത്തിലെ നന്ദിയെക്കുറിച്ച് പറഞ്ഞു. വാൽമീകി രാമായണത്തിനകത്തും നന്ദിയെക്കുറിച്ച് പരാമർശമുണ്ടെന്ന് പറഞ്ഞു. സൂഷ്യ എന്ന് പറയുന്ന സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നു. വിവാഹം അത് ശിവപുരാണം പാതാളഖണ്ഡത്തിൽ, ഇപ്പം ശിവപുരാണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാതാളഖണ്ഡത്തിനകത്താണ് ആ ഭാഗം വരുന്നത്. അപ്പം ഓം ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. നമഃ ശിവായ 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 നമഃ ശിവായ. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഈ നന്ദിയെക്കുറിച്ച്, ഈ നന്ദിയാണോ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ കാളയുടെ രൂപത്തിൽ പ്രദർശിച്ചിരിക്കുന്നത്? അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഭഗവാന്റെ വാഹനമാണ് നന്ദി എന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ നമ്മൾ പറയുമ്പോൾ നന്ദി കുണ്ഠം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഈ നന്ദി കുണ്ഠം എന്ന് പറയുന്ന സ്ഥലം ഈ ഒരു പുണ്യസ്ഥലം. ഇവിടെ പാപം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭ്രൂണഹത്യാ പാപം, അതായത് ഈ അബോർഷൻ അങ്ങനെയൊക്കെയുള്ള മിസ്കാരേജ് അങ്ങനെയൊക്കെയുള്ള ഈ ദോഷങ്ങൾ മാറിക്കിട്ടാൻ, ഇപ്പം ബാക്കി വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴും ഓൾ ടൈം മിസ്കാരേജ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ ഈ നന്ദി കുണ്ഠിലെ സ്നാനം നല്ലതാണെന്ന് മഹാഭാരതം അനുശാസന പർവം 25-ാം അധ്യായത്തിനകത്ത് ഒരു പരാമർശമുണ്ട്. മഹാഭാരതം അനുശാസന പർവം 25-ാം അധ്യായത്തിനകത്താണ് അങ്ങനെ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ നന്ദി ഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമവും നമുക്കറിയാം. ഈ നന്ദി ഗ്രാമം രാമായണത്തിൽ ശ്രീരാമപാദുകങ്ങൾ ഭരതൻ വച്ചു പൂജിച്ച സ്ഥലം, 12 വർഷം നന്ദിഗ്രാമത്തിൽ വെച്ച് പൂജിച്ചതായിട്ട് രാമായണത്തിലൊരു പരാമർശമുണ്ട്. ഈ നന്ദിഗ്രാമം അയോധ്യ ഭൈജാവാദിയിൽ നിന്ന് ഏതാണ്ട് 14 മൈല് തെക്ക് വശത്തായിട്ടാണെന്നാണ് വിശ്വസിക്കുന്നത് ഈ നന്ദിഗ്രാമം. ഇനി അത് പറയുമ്പോൾ നന്ദിനിയെ കൂടെ പറഞ്ഞുതരാം. നന്ദിനി എന്ന് പറയുന്നത് ദേവലോകത്തിലെ പശുവാണ്, കാമധേനുവാണ് നന്ദിനി എന്ന് പറയുന്നത്. അപ്പോൾ നമ ശിവായ 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 നമ ശിവായ. സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സശ്രീ അകാല്.